നവകേരള സദസ്സിലേക്ക് ഓരോ മനുഷ്യരും കടന്നു വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, എന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി തരുമെന്നത്. ആ പ്രതീക്ഷ ഒരിക്കലും ഇടതുപക്ഷം കളയുകയുമില്ല. കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിലേക്ക് വന്ന SMA ബാധിതനായ ഗുരുജിത്തിന്റെ അമ്മ ധന്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു ചെറിയ പനി വന്നാൽ പോലും ന്യൂമോണിയയായി ജീവൻ അപകടത്തിലാകുന്ന സ്ഥിതിയാണ് എന്റെ മകന്. കുപ്പിക്ക് 600,000 രൂപ വിലയുള്ള മരുന്നാണ് അവന് വേണ്ടത്. വർഷം 60 മുതൽ 70 ലക്ഷം രൂപ വരെ ചെലവാകും. താങ്ങാൻ കഴിയില്ല. മരുന്ന് സൗജന്യമായി തരുമെന്ന് മന്ത്രി പറഞ്ഞപ്പോൾ നെഞ്ചിൽ നിന്ന് വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസമാണ് കിട്ടിയത്. ഈ വാക്കുകൾ ഒരുപക്ഷെ ഒരുപാട് പേർക്ക് പ്രചോദനമാകാം. എല്ലാം ശരിയാക്കാൻ ഇടതുപക്ഷം കൂടെയുണ്ട്. 11 വയസ്സുകാരൻ ഗുരുജിത്ത് 3ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ജനിതക രോഗമായ SMA ബാധിച്ച് വളരെ ചെറുപ്പത്തിലെ ശരീരം തളർന്നു. 11 വയസ്സിന്റെ ശരീര വളർച്ചയൊന്നും അവനില്ല. ലക്ഷങ്ങൾ വിലയുള്ള മരുന്ന് വാങ്ങാൻ സഹായം പ്രതീക്ഷിച്ചാണ് കോട്ടയത്ത് നടന്ന പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണാൻ ഗുരുജിത്തിനെയും കൂട്ടി അച്ഛൻ തിരുവാതുക്കൽ ചെമ്പക ഹൗസ് പി അജികേഷും അമ്മ ധന്യയും വന്നത്. SMA രോഗികളിൽ 5 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമാണ് നിലവിൽ സർക്കാർ സൗജന്യമായി മരുന്ന് നൽകുന്നത്. എന്നാൽ 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യ മരുന്ന് നൽകാൻ തീരുമാനമായെന്നും ഈ സാമ്പത്തിക വർഷം തന്നെ അത് നടപ്പിൽ വരുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞപ്പോൾ ആ അച്ഛനമ്മമാരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കിളിരൂർ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥിയായ ഗുരുജിത്തിന് പഠിക്കാൻ വലിയ താല്പര്യമാണ്. ശരീരത്തിന്റെ പേശികളുടെ ബലക്കുറവ് അവന്റെ മനസ്സിലെ പഠിതാവിനെ തളർത്തിയില്ല. ആ കുടുംബം അവനെ പഠിപ്പിച്ചു. അമ്മ ധന്യയാണ് ഗുരുജിത്തിനെ കാറിൽ സ്കൂളിൽ കൊണ്ടാക്കുന്നത്. പറ്റുന്നത്ര സമയം കൂട്ടിരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയെയും കണ്ട് സംസാരിച്ചാണ് സംതൃപ്തരായി കുടുംബം മടങ്ങിയത്. ഒരു ജീവൻ താങ്ങായി ഈ സർക്കാർ എന്നും ഒപ്പമുണ്ടാകും.